ഓണക്കാലത്തും കൃത്യസമയത്തിന് തുറക്കാതെ സപ്ലൈക്കോ തിരുവനന്തപുരം നെടുമങ്ങാട് സപ്ലൈക്കോയാണ് രാവിലെ 10 മണി ആയിട്ടും തുറക്കാതിരുന്നത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എത്തുമ്പോൾ ഈ സപ്ലൈക്കോയിൽ 20 ഓളം പേർ ക്യൂ നിൽപ്പുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. മാർഷൽ, അല്ലെങ്കിൽ തന്നെ ഈ സംവിധാനത്തെ കൊണ്ട് ആളുകൾക്ക് സാധാരണക്കാർക്ക് കാര്യമായ ഗുണമില്ലാത്ത ഒരു സമയമാണ്. ഉള്ള സാധനങ്ങളെങ്കിലും കൃത്യസമയത്ത് വന്ന് തുറന്ന് ജനങ്ങൾക്ക് നൽകേണ്ടതാണ്. ഇത് സ്ഥിരം പരിപാടിയായിരുന്നോ? മന്ത്രിക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? എന്തെങ്കിലും നടപടി പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷ പ്രധാനമായിട്ടും ഈ വിഷയം മന്ത്രി അങ്ങനെ ഒരു മിന്നൽ സന്ദർശനത്തിന് വേണ്ടി പോയതല്ല. നെടുമങ്ങാട് ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മന്ത്രി എത്തിയത്. ആ യോഗം നടക്കുന്ന ഹാളിൻ്റെ താഴെയാണ് സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. എന്നാൽ മന്ത്രി അങ്ങോട്ട് വരുന്ന സമയത്തോ 9:55 മന്ത്രി അവിടെ എത്തുന്നത്. അദ്ദേഹം എത്തുമ്പോൾ ഏകദേശം 20 പേർ ക്യൂ നിൽക്കുന്നത് കണ്ടു. അത് കണ്ടിട്ടാണ് സപ്ലൈക്കോ തുറന്നില്ലേ എന്നുള്ള ചോദ്യമുണ്ടായത്. അപ്പോൾ 9:58 അതുവരെ 10 മണിക്ക് തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം 10:02 തുറക്കാതെ വന്നപ്പോഴാണ് മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടവരെ വിളിക്കുകയും അവർ അപ്പോൾ തന്നെ വന്ന് സപ്ലൈക്കോ തുറക്കുകയും ചെയ്തത്. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഈ സപ്ലൈക്കോയിലും 3 ഇനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സബ്സിഡി ഇനങ്ങളിലെ 13-ൽ 3 ഇനങ്ങൾ ഈ സപ്ലൈക്കോയിൽ എത്തിയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ഗോഡൌണിൽ നിന്ന് എത്തിക്കണം എന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ സന്ദർശനം കൊണ്ട് നെടുമങ്ങാട് മേഖലയിലെ സപ്ലൈക്കോയിലേക്ക് എത്തുന്നവർക്ക് ഈ സ്റ്റോക്ക് ഇല്ലാത്ത 3 സാധനങ്ങൾ കിട്ടുവാനുള്ള മാർഗമുണ്ടാകുന്നു എന്നുള്ള ഗുണകരമായിട്ടുള്ള കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഇടപെടൽ കാരണം കൃത്യസമയത്ത് തന്നെ ഇനി മുതൽ സപ്ലൈക്കോ തുറക്കുമെന്നും പ്രതീക്ഷിക്കാം. മന്ത്രി മറ്റൊരു യോഗത്തിനെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട് ആണ് ഇങ്ങനെ സപ്ലൈക്കോ 10 മണിയായിട്ടും തുറക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുകയും അതനുസരിച്ച് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തത്. മന്ത്രി ഇപ്പോഴും അതേ സപ്ലൈക്കോ തന്നെ ഇരിക്കുകയാണ്.